നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടുത്ത ചൂടാണ് എങ്ങും. മനുഷ്യരും മൃഗങ്ങളും സസ്യജാലങ്ങളും ഉൾപ്പെടെ കത്തിക്കരിഞ്ഞു പോകുന്ന ചൂട്. ഫാനെല്ലാം ഔട്ട് എന്ന് തന്നെ പറയാം. കാരണം ഫാനിൻ്റെ കാറ്റുകൊണ്ട് മാത്രം ചൂടിനെ തടുക്കാൻ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി കൊണ്ട് ആകുന്നില്ല. AC ആണ് ഇപ്പോൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നതും. ഫാൻ കാറ്റ് നൽകിയാണ് പ്രവർത്തിക്കുന്നത്, എന്നാൽ AC കാറ്റിനെ തണുപ്പിച്ച് പുറന്തള്ളുന്നതാണ് വ്യത്യാസം. എന്നാൽ AC ഉപയോഗിക്കുമ്പോഴും അല്പം ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ വലിയ അപകടമാണ് അത് വിളിച്ചു വരുത്തുന്നത്. ഇപ്പോൾ AC പൊട്ടിത്തെറിച്ച് ഒരു വീട് ഭാഗികമായി കത്തി നശിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൊല്ലം ശാസ്താംകോട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പെരുവഴി ഇടയ്ക്കാകാട് വടക്ക് മുണ്ടുകുളത്തി ഭാഗത്ത് ഡെന്നി സാമിന്റെ വീടിനാണ് തീ പിടിച്ചത്. ഈ സമയത്ത് കുടുംബം പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ദിവസമാണ് അപകടമുണ്ടായത്. വലിയ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഇത് കേട്ട് സ്ഥലത്തെത്തിയപ്പോഴേക്കും വീടാകെ പുകയിൽ മുങ്ങിയിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസികൾ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പൊട്ടിത്തെറിക്ക് ശേഷം വീട് പുക കൊണ്ട് നിറഞ്ഞതിനാൽ ഏറെ പ്രയാസപ്പെട്ടാണ് ഫയർഫോഴ്സ് തീ അണച്ചത്. മുറിയുടെ വാതിലും ജനാലുകളും കട്ടിലും കിടക്കുകളും ഉൾപ്പെടെ കത്തി ചാമ്പലായി. AC പ്രവർത്തിച്ചിരുന്ന മുറി മുഴുവൻ ചാരം കൊണ്ട് മൂടി. ഇരുന്നിലെ വീട് മുഴുവൻ കരിയും പുകയും പിടിച്ച നശിച്ച അവസ്ഥയിലാണ്. കുടുംബം പുറത്തുപോയ സമയത്ത് AC ഓഫ് ചെയ്യാതിരുന്നതോ തണുപ്പ് കൂട്ടിവെച്ചിരുന്നതോ ആകാം പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ യേശുദാസ്, രമേശ് ചന്ദ്ര, ഉദ്യോഗസ്ഥരായ മനോജ്, വിജേഷ്, രാജേഷ് ആർ, ഹരിപ്രസാദ്, ഹോംഗാർഡ് ശിവപ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. AC ഉപയോഗിക്കുന്നതും നല്ലതല്ല എന്നുള്ള ചില റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരാറുണ്ട്. കാരണം രോഗങ്ങൾ വരുമെന്നെല്ലാം നാം പൊതുവെ പറഞ്ഞു കേൾക്കും. എന്നാൽ AC ഉപയോഗിക്കുന്നത് കൊണ്ട് രോഗം വരുമെന്ന് പറയാനാകില്ല. തണുപ്പിച്ച് വിടുന്ന കാറ്റിൽ ഈർപ്പം കുറവാണ്. ഇതുകൊണ്ട് ചർമ്മം വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. ചർമ്മം വരണ്ടു പോകുന്നതാണ് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാനും ചർമ്മത്തിനെ പ്രായ കൂടുതൽ തോന്നിപ്പിക്കാനും ഇടയാക്കുന്നത്. ചർമ്മം വരണ്ടു പോകുന്നത് ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ മൂക്കും കണ്ണും വരണ്ടു പോകാനും ഇത് ഇടയാക്കും. ചിലർക്ക് AC ഉപയോഗിക്കുമ്പോൾ തുമ്മലും മറ്റുമുണ്ടാകും, പ്രത്യേകിച്ച് അലർജി പ്രശ്നങ്ങളാണെങ്കിൽ. AC പൊടി വലിച്ചെടുക്കുന്നത് കൂടിയാണ്. ഇതിനാൽ ഇതിന്റെ ഫിൽറ്റർ 2-3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ്. ഇതല്ലെങ്കിൽ ഈ പൊടി AC നിന്ന് കാറ്റിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇത് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുപോലെ AC പൊടിയും 3 വർഷത്തിലൊരിക്കൽ ഡക്ട് ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് സെൻട്രലൈസ്ഡ് AC പോലുള്ളവയാണെങ്കിൽ. ഏതായാലും ഈ സമയത്ത്, ഈ ചൂടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ AC ഉപയോഗം കൂടുതലാണ്. ചൂടപ്പം പോലെയാണ് AC കടകളിൽ മറ്റും വിറ്റുപോകുന്നത്. പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ് അത് വിളിച്ചു വരുത്തുന്നത്.